ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 92%. ഇന്നലെ 58,323 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 76,30,121. രോഗമുക്തി നിരക്ക് 91.96% ഉയർന്നു. 541,405 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. പ്രതിദിന കോവിഡ് കേസുകളിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. 38,310 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 490 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ മരണസംഖ്യ 123,097. 867,623 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ പുതിയ കോവിഡ് കേസുകളിൽ തുടർച്ചയായി കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ 4,009 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 104 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ മരണസംഖ്യ 44,128. 10,225 പേർ കൂടി രോഗമുക്തി നേടിയതോടെ മഹാരാഷ്ട്രയിൽ ഇതിനകം രോഗം ഭേദമായവരുടെ എണ്ണം 15,24,304. തമിഴ്നാട്ടിലും പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ ചെന്നൈയിൽ 671 ഉൾപ്പെടെ 2,481 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 19,504 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. തമിഴ്നാട്ടിൽ സ്കൂളുകളും കോളേജുകളും ഈ മാസം 16 തുറക്കാനിരിക്കെ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ഇന്നലെ 10,46,247 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് പരിശോധനകൾ 11,17,89,350. കോവിഡ് പോരാളികൾക്കായി വികസിപ്പിച്ച സമഗ്ര ഓൺലൈൻ പരിശീലന സംവിധാനത്തിൽ 19,00,000 പേർ പരിശീലനം പൂർത്തിയാക്കിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 56 ഭാഗങ്ങളിലായി 196 വീഡിയോകളും 133 പരിശീലന രേഖകളും ഉൾപ്പെടുന്ന സംവിധാനത്തിൽ ട്രെയിനിംഗ് പൂർത്തീകരിച്ച 15,00,000 പേർക്ക് ഇതിനകം സർട്ടിഫിക്കറ്റ് നൽകിയതായും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനത്തിന്റെ പ്രതിവാര വർധന 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. രോഗപകർച്ച ഇരട്ടിക്കാനെടുക്കുന്ന സമയം 40 ദിവസമായി വർദ്ധിച്ചുവെന്നും രോഗമുക്തി നിരക്ക് ഉയർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗവ്യാപനം കൂടിയിട്ടും സംസ്ഥാനത്തെ മരണനിരക്ക് 0.34%. ദേശീയ ശരാശരി 1.49%. കേരളത്തിൽ ഇതുവരെ മരണപ്പെട്ടവരിൽ 94% പേരും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരാണെന്നും 72%ത്തിലേറെ പേർ 60 വയസ്സിന് മുകളിൽ പ്രായക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം കൂടുതൽ ഗൌരവത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. മാസ്ക് ധരിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിൽ ആധുനിക ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിച്ച് ക്യാമ്പയിൻ ജനങ്ങളിലെത്തിക്കും. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,000 താഴെയായി. 7,000 പേർ രോഗമുക്തരായി. 33,345 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 4,138 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.41%. 7,108 പേർ കൂടി രോഗമുക്തരായതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 86,681 കുറഞ്ഞു. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 500 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇടുക്കി, കാസർകോട്, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ 100 താഴെയാണ് രോഗികൾ. മറ്റ് ജില്ലകളിൽ 100-നും 500-നും ഇടയ്ക്കാണ് രോഗബാധ. 21 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 1,533. ലോകത്തെ കോവിഡ് ബാധിതർ 4,73,00,000 പിന്നിട്ടു. 4,73,20,376 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 3,40,35,697 പേർ രോഗമുക്തരായി. 12,11,300 പേരാണ് മരിച്ചത്. ബീഹാർ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ വിജയിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ 1,463 സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി 2,86,00,000 വോട്ടർമാർ നിർണ്ണയിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് വോട്ടിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 243-അംഗ നിയമസഭയിലേക്ക് ശനിയാഴ്ച നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ 78 മണ്ഡലങ്ങൾ വിധിയെഴുതും. ഈ മാസം 10 വോട്ടെണ്ണൽ. മധ്യപ്രദേശിൽ 28 മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 22 സ്ത്രീകൾ ഉൾപ്പെടെ 355 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലെ പോരാട്ടം ചരിത്രത്തിലെ വാശിയേറിയ മത്സരമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 തുടങ്ങുന്ന വോട്ടിംഗ് പൂർത്തിയായാൽ ഉടൻ ആദ്യ ഫലസൂചനകൾ ലഭിക്കുമെങ്കിലും തപാൽ വോട്ടുകൾ എണ്ണിയതിനുശേഷമേ അന്തിമഫലം അറിയാനാകൂ.
ഇതിനകം 9.5 കോടിയോളം പേർ നേരത്തെ വോട്ട് ചെയ്യാനുള്ള സൌകര്യം പ്രയോജനപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ പരിധി ലംഘിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്വേഷണം നിയമപരമായ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന ന്യായയുക്തമായ പ്രതീക്ഷയിലാണ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഇടപെടലുകൾ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നോ എന്ന സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന്റെ സൂചന അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞെന്നും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നെഞ്ചെടുപ്പ് ഇപ്പോൾ കേരളം മുഴുവൻ കേൾക്കാമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. താൻ പറഞ്ഞതനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തിയതെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണത്തിന് മുന തന്റെ നേരെ തിരിഞ്ഞതോടെയാണ് അസ്വസ്ഥനാകുന്നതെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 37,800 രൂപയായി. ജി എസ് ടി നഷ്ടപരിഹാരത്തുകയുടെ രണ്ടാം വിഹിതമായി 16 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 6,000 കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം വിതരണം ചെയ്തു. 21 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പ്രത്യേക സംവിധാനം വഴി ഇതുവരെ വിഹിതത്തിന് അപേക്ഷ സമർപ്പിച്ചത്. പ്രശസ്ത വയലിനിസ്റ്റ് പ്രൊഫസർ ടി എൻ കൃഷ്ണന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ടി എൻ കൃഷ്ണന്റെ നിര്യാണം സംഗീത ലോകത്തിന് തീരാൻ നഷ്ടമാണെന്നും സംഗീതാസ്വാദകരെ വർഷങ്ങളോളം വിസ്മയിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹമെന്നും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ പറഞ്ഞു. യുവ സംഗീതജ്ഞർക്ക് ഊർജ്ജം പകർന്ന ടി എൻ കൃഷ്ണൻ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇന്നലെ വൈകിട്ട് ചെന്നൈയിലെ വസതിയിലായിരുന്നു 92-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ച ടി എൻ കൃഷ്ണൻ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലാന്റ് മന്ത്രിസഭയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജ പ്രിയങ്ക രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിച്ചു. എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ എന്നത് മലയാളികൾക്ക് ഒന്നാക്കി അഭിമാനിക്കുന്ന കാര്യമാണെന്ന് പ്രിയങ്കയ്ക്ക് അയച്ച കത്തിൽ മുഹ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പിണറായിയിൽ 18,65,00,000 രൂപ ചെലവഴിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച പിണറായി കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. കൊല്ലം മൺട്രോത്തുരുത് പനയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെരുമൺ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 42 കോടി രൂപ ചെലവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. ആലപ്പുഴ നഗര പൈതൃക പദ്ധതിയിൽ പൂർത്തീകരിച്ച പ്രോജക്ടുകളുടെ സമർപ്പണവും പുതിയ പദ്ധതികളുടെ തറക്കല്ലിടലും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പോർട്ട് മ്യൂസിയം, സൌക്കർ പള്ളിക്കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. എറണാകുളം ജില്ലയിലെ 11 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നു. ഇതോടെ അടിസ്ഥാന സൌകര്യങ്ങളിലും ഓൺലൈൻ സംവിധാനത്തിലും മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കും. പശ്ചാത്തല മേഖലയിലെ വികസനങ്ങൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ ഏതൊരു നാടിന്റെയും വികസന പ്രക്രിയ പൂർണ്ണമാകൂവെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊടുവള്ളി മണ്ഡലത്തിലെ 3 റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ തവിഞ്ഞാൽ തൊണ്ടർനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലിക്കാട്ടുകടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു. ഇടുക്കി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി എം എം മണി നിർവഹിച്ചു. ജില്ലയിൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്ന ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ബംഗളൂരു സെഷൻസ് കോടതി ശനിയാഴ്ച വരെ നീട്ടി. ബിനീഷ് സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായില്ലെന്നും ഇഡി അറിയിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡി 5 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 3 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടി. ദുബായിൽ നിന്നും വന്ന യാത്രക്കാരിൽ നിന്നാണ് 1.5 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത്. ആലപ്പുഴയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസ് ഓഫീസർ പിടിയിലായി. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജിമോനെയാണ് 2,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ഷാർജയിലാണ് മത്സരം. ജയിക്കാനായാൽ ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പാക്കും. ഹൈദരാബാദ് പരാജയപ്പെടാൻ കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫിൽ പ്രവേശിക്കാം. മലബാർ 20 നാവികാഭ്യാസത്തിന്റെ 24 പതിപ്പിന് തുടക്കമായി. 2 ഘട്ടമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1-ാം ഘട്ടത്തിൽ ഇന്ത്യൻ നേവിക്ക് പുറമെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നാവികസേനകളും അഭ്യാസത്തിൽ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.